പ്രൈസ് ദ ലോർഡ്. നല്ലിടയിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള സഹോദരി സഹോദരങ്ങൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നമ്മെ ഓരോരുത്തരെയും അതാതിടങ്ങളിൽ സുരക്ഷിതമായി, അത്ഭുതകരമായി, അതിശയകരമായി ഈ പ്രതികൂല സാഹചര്യത്തിലും കാത്തുപരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ നാളുകളിൽ ഗുഡ് ഫ്രണ്ട്സ് ഗോസ്പൽ ടീമിന് നിങ്ങൾ നൽകുന്ന പ്രാർത്ഥന, കരുതൽ എന്നിവയ്ക്ക് ദൈവനാമത്തിലുള്ള നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുമായി ഒന്നിച്ച് പങ്കിട്ട് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കാണുന്ന മൊബൈൽ നമ്പറുകൾ, വാട്സപ്പ് നമ്പറുകൾ, ഇമെയിൽ ഐ ഡി എന്നിവയിൽ കൂടെ ഞങ്ങളെ അറിയിക്കുക. കൂടാതെ ബ്രദർ സന്തോഷ് കോടികുളങ്ങി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ദൈവവചന ശുശ്രൂഷയിൽ പങ്കാളികൾ ആവുക. നമുക്കൊന്നിച്ച് ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിപ്പാൻ സർവകൃപാലുവായ ദൈവം നമ്മെ എല്ലാവരെയും ഇടയാക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത കുടുംബത്തോടുള്ള നന്ദിയെയും സ്നേഹത്തെയും ദൈവനാമത്തിൽ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നാം ഒന്നിച്ച് പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, അനർത്ഥത്തിൽ നിന്നും വിടുവിക്കുന്നവനായ ദൈവം. അനർത്ഥം നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്കാണ്. എന്നാൽ പല വിധങ്ങളിലുള്ള അനർത്ഥങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. മനുഷ്യൻ ചെയ്ത് പ്രവർത്തിച്ച് ഉണ്ടാക്കി വെക്കുന്ന അനർത്ഥങ്ങളുണ്ട്, നിർഭാഗ്യവശാൽ സംഭവിക്കുന്നതുണ്ട്. ഇങ്ങനെ വിവിധ നിലകളിൽ, തലങ്ങളിൽ ദൈനംദിന ജീവിതത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഏത് അവസ്ഥയിലാണെങ്കിലും അവയിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളത് ഈ ദൈവദിന ശുശ്രൂഷ കേൾക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾ ഓർക്കേണ്ടതാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകം 34 അധ്യായം 28 വാക്യമാണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലം നമുക്ക് വളരെ പരിചിതമാണ്. ഹുൽദ പ്രവാചകിയുടെ ദൈവിക അരുളപ്പാടും യോശിയാവെന്ന രാജാവിനെ കുറിച്ചുള്ള ദൈവിക വാഗ്ദത്തവുമാണ് ഈ അധ്യായത്തിന്റെ തന്നെ പ്രധാന പ്രമേയം. ഹുൽദ പ്രവാചകിയുടെ അടുക്കൽ യോശിയ രാജാവ് പറഞ്ഞു വിട്ടവർ ചെന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അരുളപ്പാടിൽ കൂടെ അവർക്ക് നൽകുകയാണ്, ദേശത്ത് അനർത്ഥമുണ്ടാവും, ദൈവം എന്ത് വരുത്തണം എന്ന് പദ്ധതിയിട്ടുവോ തീർച്ചയായും അവ വരും, സംശയമില്ല. എന്നാൽ നിങ്ങളെ, അതായത് ഹുൽദ പ്രവാചികളുടെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്ന ഈ ദൈവദാസന്മാരെ ആര് പറഞ്ഞു വിട്ടുവോ ആ വ്യക്തിയെ ഈ അനർത്ഥത്തിൽ നിന്നും വിടുവിക്കും. അങ്ങനെ ഒരു ദൈവിക വാഗ്ദത്തം ഹുൽദ പ്രവാചകി വഴി ഇവർക്ക് നൽകുകയാണ്. അതാണ് ഈ വിഷയത്തിന്റെ പ്രാധാന്യത എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ, യോശിയ രാജാവ് തന്റെ ഭരണകാലത്ത് മുന്നോട്ടുള്ള സമയങ്ങളിൽ തന്റെ രാജ്യത്ത് ദൈവിക അനർത്ഥമുണ്ടാവുന്നു, പ്രതികൂലമുണ്ടാവുന്നു. ആ പ്രതികൂലത്തിൽ നിന്നും യോശിയാവ് വിടുതൽ പ്രാപിക്കും. അങ്ങനെയെങ്കിൽ എന്താണ് യോശിയാവ് വിടുതൽ പ്രാപിക്കുവാനുള്ള കാരണം? എന്തുകൊണ്ട് ദേശം അനർത്ഥത്തിലോട്ട് വഴുതി വീഴുമ്പോൾ അവിടുത്തെ രാജാവായ യോശിയാവ് മാത്രം വിടുവിക്കപ്പെടും എന്ന് ഹുൽദ പ്രവാചകി വഴി ദൈവം അരുളി ചെയ്യുന്നത്? ഇതൊരു വലിയ ചോദ്യമാണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് നാം ഈ ധ്യാന ചിന്തയിൽ കൂടെ കണ്ടെത്തുവാൻ വചനത്തിൽ കൂടെ ശ്രമിക്കുന്നത്. നാം ദൈവവചനം പഠിക്കുമ്പോൾ യഹൂദ്യ രാജ്യത്തിലെ 16 രാജാവാണ് യോശിയാവ്. ശലോമോൻ രാജാവിന് ശേഷം ഇസ്രായേൽ 2 വിഭജിക്കപ്പെട്ടുവെന്നും അങ്ങനെ വിവിധ നിലകളിൽ ഇസ്രായേൽ ജനത്തിന് ക്ഷതം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ യഹൂദ രാജ്യത്തിന്റെ 16 രാജാവായി
തന്റെ എട്ടാമത്തെ വയസ്സിൽ യോശിയാവ് രാജ്യഭാരം ഏൽക്കുന്നു. ഈ യോശിയാവിന്റെ പിതാവിനെക്കുറിച്ചും പിതാവിന്റെ പിതാവിനെക്കുറിച്ചും ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകം 33 അധ്യായം 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. അവിടെ നമുക്ക് കാണാം യോശിയാവിന്റെ പിതാവിന്റെ പേരാണ് ആമോൻ. ആമോൻ രാജാവ് ദൈവിക വഴിയിൽ കൂടെ നടന്നില്ല, ദൈവ വഴിയിൽ നിന്നും വിട്ട് ജീവിച്ചു. ബലിപീഠങ്ങൾ, പൂജാഗിരികൾ എന്നിവ അവിടെ യഥേഷ്ടം ഉണ്ടായി. മാത്രമല്ല ഈ ആമോന്റെ പിതാവ് മനശ്ശെ, ആ മനശ്ശെ എന്ന രാജാവും വേണ്ടവണ്ണം ദൈവിക ആലോചന അനുസരിച്ച് നടന്ന വ്യക്തിയല്ല. മനശ്ശെ പിന്നെയും ദൈവം മുമ്പാകെ താഴ്ത്തി, എന്നാലും പ്രവൃത്തികൾക്ക് വ്യത്യാസം വന്നില്ല. എന്നാൽ ആമോൻ ദൈവത്തിൽ നിന്നും വളരെ അകന്നുപോയി. ആ ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് ആ തലമുറയിൽ മൂന്നാമത്തെ ആളായി യോശിയാവ് യഹൂദയുടെ രാജ്യഭാരം ഏറ്റെടുക്കുന്നത്. ഓർക്കുക ദൈവമക്കളെ, പ്രതികൂല സാഹചര്യത്തിൽ വല്ലാത്ത ഒരു അവസ്ഥയിലാണ് യോശിയാവ് 8 വയസ്സിൽ തന്റെ പിതാവ് കൊല്ലപ്പെട്ടതിനോട് ചേർന്ന് രാജാവാകുവാൻ നിർബന്ധിതനായി എന്ന് ആ ഭാഗത്ത് നിന്നും നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അതിന്റെ പിന്നിൽ ഒരു വലിയ ദൈവിക പദ്ധതി ഉണ്ടായിരുന്നതിനാൽ യോശിയാവിനെ ദൈവം ബലപ്പെടുത്തിയെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ യോശിയാവ് തന്റെ 8 വയസ്സിൽ ഭരണം ആരംഭിക്കുന്നു. ഈ യോശിയാവിന്റെ ജീവിതത്തിലാണ് പ്രദേശമാകമാനം, തന്റെ രാജ്യമാകമാനം ദൈവിക അനർത്ഥത്തിന് ഇരയായിത്തീരുമ്പോൾ യോശിയാവ് വിടുവിക്കപ്പെടുമെന്ന് ഹുൽദാ പ്രവാചകി 34 അധ്യായം 28 വാക്യത്തിൽ കൂടെ പ്രഖ്യാപിക്കുന്നത്. എന്താണ് അതിന് കാരണം? ഒന്നാമതായി ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ നാം കാണുന്നത് യോശിയാവ് ഒരു വാഗ്ദത്ത സന്തതിയായിരുന്നു. ഇത് നമുക്ക് കാണുവാൻ കഴിയുന്നത് രാജാക്കന്മാരുടെ 1 പുസ്തകം 13 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ദൈവവചനം നമ്മെ അത് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആമുഖമായി ഓർപ്പിച്ചതുപോലെ ഇതാ ഇസ്രായേൽ രാജ്യം രണ്ടായി പിരിഞ്ഞു. യഹൂദ രാജ്യത്തിന്റെ ഒന്നാമത്തെ രാജാവാണ് യൊരോബെയാം. ആ യൊരോബെയാം ദൈവഹിതത്തിന് മുൻതൂക്കം കൊടുക്കാതെ വന്നപ്പോൾ ദൈവമയച്ച പ്രവാചകൻ പറഞ്ഞു, ഇതാ ഒരു രാജാവ് വരും, ആ രാജാവിന്റെ പേരാണ് യോശിയാവ്. ആ യോശിയാവ് വരും, ആ യോശിയാവ് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യഹൂദ രാജ്യത്തിന്റെ ഒന്നാമത്തെ രാജാവിന്റെ കാലത്ത് തന്നെ 16 രാജാവായ യോശിയാവിനെ കുറിച്ച് ദൈവവചനത്തിൽ വാഗ്ദത്തമുണ്ടായിരുന്നു, പ്രവചനമുണ്ടായിരുന്നു. ദൈവമക്കളെ, വരുന്ന 15 രാജാക്കന്മാർ കഴിഞ്ഞുവെങ്കിലും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനായിരുന്നു. 16 രാജാവായി ഇതാ യോശിയാവ് അഭിഷേകം ചെയ്യപ്പെടുന്നു. ഈ യോശിയാവിനെ കുറിച്ച് രാജാക്കന്മാരുടെ 1 പുസ്തകത്തിൽ എന്ത് പ്രവചിച്ചുവോ അത് നിവർത്തീകരിക്കപ്പെട്ടുവെന്ന് രാജാക്കന്മാരുടെ 2 പുസ്തകം 23 അധ്യായം അതിന്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമായി കാണുവാൻ കഴിയും. ദൈവജനമേ, ദൈവിക വാഗ്ദത്തം എന്നിലും നിങ്ങളിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു അനർത്ഥത്തിനും നമ്മെ തൊടുവാൻ കഴിയുകയില്ല. ഒരു കാര്യം കൂടെ ഓർക്കണം, വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിപ്പാൻ മതിയായവനാ. ആകയാൽ ഈ ദൈവോദന ശുശ്രൂഷ കേൾക്കുന്ന ഏതെങ്കിലും ദൈവമക്കൾ കഴിഞ്ഞ ചില നാളുകൾ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ, ദൈവവചനം ശ്രവിച്ചപ്പോൾ, നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നിങ്ങളോട് പറഞ്ഞ ആലോചന നിങ്ങൾ കേട്ടിട്ട് ഇതുവരെയും അതെന്റെ ജീവിതത്തിൽ നടന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് മനോവിഷമപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ ദൈവ പൈതലെ, പ്രവചനം അതിന്റെ സമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വരും,
നിശ്ചയം ഒരിക്കലും അത് വരാതെ ഇരിക്കുകയില്ല. കാരണം വാഗ്ദത്തം ചെയ്തവൻ ഒരു മനുഷ്യനല്ല, ഒരുപക്ഷെ താങ്കളോട് ആ വാഗ്ദത്തം ഏറ്റുപറഞ്ഞത് ഒരു മനുഷ്യനായിരിക്കാം. ആ മനുഷ്യൻ, ആ ദൈവദാസൻ, ആ ദൈവദാസി മറന്നു പോയിരിക്കാം, മരിച്ചു പോയിരിക്കാം. എന്നാൽ വാഗ്ദത്തം ചെയ്ത ദൈവം ഒരിക്കലും മരിക്കുന്നില്ല, ഒരിക്കലും മറക്കുന്നില്ല, നമ്മെ വിട്ട് പിന്മാറുകയില്ല. ഓർക്കുക ദൈവമക്കളെ, ഈ ഒരു വാഗ്ദത്തം യോശിയാവിനെ കുറിച്ച് യൊരോബെയാമിന്റെ കാലത്തെ ദൈവത്തിന്റെ ആത്മാവ് തന്റെ ദാസനിൽ കൂടെ പ്രഖ്യാപിക്കപ്പെട്ടുവെങ്കിൽ എങ്ങനെയാണ് അനർത്ഥം യോശിയാവിന് ഉണ്ടാവുക? ആകയാൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി നിലകൊണ്ട കുടുംബമായിരിക്കാം താങ്കളുടേത്. എന്നാൽ ചില പ്രത്യേക സാഹചര്യത്തിൽ വീഴ്ചകളോ താഴ്ചകളോ രോഗങ്ങളോ ദുഃഖങ്ങളോ സാമ്പത്തിക പ്രതിസന്ധികളോ പിന്മാറ്റങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ന് ഈ ദൈവജനം കേൾക്കുമ്പോൾ വ്യക്തമായ സമർപ്പണത്തോടെ പശ്ചാത്താപത്തോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നാൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്ത വാഗ്ദത്തത്തെ നിവർത്തിപ്പാൻ മതിയായവനാണ് എന്റെ ദൈവം. ആകയാൽ യോശിയാവിനെ അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കുവാൻ ഒന്നാമത്തെ കാരണം അവന്റെ മേൽ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. ആകയാൽ എന്റെ മേലും നിങ്ങളുടെ മേലുമുള്ള ദൈവിക വാഗ്ദത്തം മറന്നു കളവാൻ സ്വർഗത്തിലെ ദൈവം വെറും നമ്മെ പോലെ മനുഷ്യരല്ല, ദൈവം ദൈവമാണ്, ഉന്നതിയിൽ വസിക്കുന്നവനാണ്. അവന്റെ വാക്കുകൾ ഉവ ഉവ എന്നാണ്, ഇല്ല ഇല്ല എന്നാണ്. ആകയാൽ ദൈവിക വാഗ്ദത്തം എന്നിലും നിങ്ങളിലും ഒരുപോലെ നിറവേറുവാൻ പ്രാർത്ഥനയോടെ നമുക്ക് മുന്നേറാം. ആ നിലയിൽ നാം ദൈവത്തോട് അടുക്കുമ്പോൾ നമുക്കുണ്ടാകാൻ പോകുന്ന അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആകയാൽ ഒന്നാമത് യോശിയാവ് അനർത്ഥത്തിൽ നിന്നും വിടുവിക്കപ്പെടുവാനുള്ള കാരണം യോശിയാവിന്റെ മേൽ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. രണ്ടാമതായി നാം ദൈവജനം പഠിക്കുമ്പോൾ രണ്ട് ദിനവൃത്താന്തങ്ങൾ 34 അധ്യായം അതിന്റെ രണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ പറയുന്നു, തന്റെ പിതാവായ ദാവീദിന്റെ വഴിയിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ യോശിയാവ് നീങ്ങിയില്ല. ഇത് പറയുമ്പോൾ തന്റെ അപ്പനെയും വല്യപ്പനെയും നാം ഓർക്കണം. യോശിയാവ് തിരിഞ്ഞു നോക്കുമ്പോൾ മാതൃക എന്ന് പറയുവാൻ ഒന്നുമില്ല. അപ്പൻ ആമോൻ, ദേശത്ത് ബലിപീഠങ്ങൾ, പ്രതിഷ്ഠകൾ, അന്യാരാധനകൾ, ദൈവഹിതമല്ലാത്തതെല്ലാം കൊണ്ടുവന്നു. എന്ത് മാതൃകയാണ്! തന്റെ വലിയപ്പൻ മനശ്ശെ അങ്ങനെ തന്നെ, മനശ്ശെയുടെ അപ്പനാണ് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലെ നല്ല രാജാവായിരുന്ന ഹിസ്കിയാവ് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ആ ഹിസ്കിയാവിന്റെയും അവസാനം അത്ര ശുഭകരമായിരുന്നില്ല എന്നും വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഹിസ്കിയാവിന്റെ ഗുണങ്ങൾ മകനായ മനശ്ശെക്കോ കൊച്ചുമകനായ ആമോനോ ലഭിച്ചില്ല. എന്നാൽ ഇതാ യോശിയാവോ തന്റെ അപ്പന്റെയും വല്യപ്പന്റെയും പാത പിന്തുടരാതെ ഇതാ ദൈവത്താൽ നിയോഗിതനായ ദാവീദിന്റെ വഴിയിൽ കൂടെ സഞ്ചരിപ്പാനിടയായി തീർന്നു. ദൈവമക്കളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനർത്ഥം വ്യസന കാരണമാകാതിരിക്കണമെങ്കിൽ ദൈവം നമ്മളോട് പറഞ്ഞ ദൈവിക കൽപ്പനകളിൽ കൂടെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം ദൈവം തന്റെ ദാസനായ മോശയിൽ കൂടെ ഇസ്രായേൽ ജനത്തിന് അനേക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഓരോ കാലഘട്ടത്തിൽ, ഓരോ സ്ഥലങ്ങളിൽ, ഓരോ പ്രദേശങ്ങളിൽ, ഓരോ തലങ്ങളിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ ഇടപെടണം, അത് മനുഷ്യർ മനുഷ്യരോട്, മൃഗങ്ങളോട്, ഇഴജാതികളോട്, പർവ്വജാതികളോട്, സമീപദേശവാസികളോട് ചെന്ന് പാർക്കുന്ന ഇടങ്ങളിൽ എന്നിത്യാദി ഒരു മനുഷ്യന്റെ സമസ്ത മേഖലയെക്കുറിച്ചും മോശയിൽ കൂടെ ദൈവം ഇതാ ഇസ്രായേൽ ജനത്തോട് അരുളി ചെയ്തു. പറയുന്നുണ്ട്, നിനക്ക് നന്മയുണ്ടാകുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവ വഴിയിൽ നിന്നും ന്യായപ്രമാണത്തിൽ നിന്നും നീ വലത്തോട്ടോ ഇടത്തോട്ടോ പോകരുത്. അതെ, യോശിയാവ് ചെയ്തത് തന്റെ പിതാവായ ദാവീദിന്റെ വഴിയിൽ നിന്നും ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ ആ വഴി പിന്തുടരുവാൻ ഇടയായിത്തീർന്നു.
പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ജീവിക്കുന്ന ഈ നൂറ്റാണ്ട് അനുകരണങ്ങളുടെ ലോകമാണ്. നല്ലതാണോ തീയതാണോ, നന്മയാണോ തിന്മയാണോ, ഒരു വിശ്വാസിക്ക്, ഒരു ക്രിസ്ത്യാനിക്ക്, ഒരു ദൈവ പൈതലിന് ചേരുന്നതാണോ, യോഗ്യമാണോ, യോജിച്ചതാണോ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചാൽ അതിനെക്കാട്ടിലും അല്പം കൂടെ ഉയർന്ന തലത്തിൽ എന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവണം എന്നുള്ള വ്യഗ്രതയോടെ ഒരു ദൈവ പൈതലിന് ചേരാത്തത് എന്തും ചെയ്യുവാൻ കാണിക്കുവാൻ ഒട്ടും മടിയില്ലാത്ത ഒരു ക്രൈസ്തവ സമൂഹത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ കേൾക്കുക, യോശിയാവ് നമുക്ക് നൽകുന്ന ഒരു വലിയ പാഠമുണ്ട്. തന്റെ അപ്പനും വല്യപ്പനും പൂർവ്വപിതാക്കന്മാരും ദൈവത്തിൽ നിന്നും അകന്നു പോയപ്പോൾ ദൈവം ഏൽപ്പിച്ച കൽപ്പന എന്തെന്ന് തിരഞ്ഞ് കണ്ടുപിടിച്ച് തന്റെ വലിയ വല്യപ്പച്ചന്റെ വലിയ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക പാതയിൽ കൂടെ മുന്നോട്ട് പോയി. പ്രിയ ദൈവജനമേ, ഇന്ന് നമ്മുടെ യാത്ര എങ്ങോട്ടാണ്, ഏത് നിലയിലാണ് നാം യാത്ര ചെയ്യുന്നത്? എവിടെ ചെന്നാലും അവിടുത്തെ കാര്യങ്ങൾ സ്വീകരിച്ച് അവിടവുമായിട്ട് ഇഴുകിച്ചേരുകയാണോ ഒരു ദൈവ പൈതൽ ചെയ്യുന്നത്? വചനം പഠിക്കുമ്പോൾ അബ്രഹാമിന്റെ സഹോദര പുത്രനായ ലോത്തിനെ നാം കാണുന്നുണ്ട്. അബ്രഹാമിനോട് ചേർന്ന് ദൈവിക കൂട്ടായ്മയിൽ വളർന്ന് ജീവിച്ചു വന്ന ലോത്ത് ഇതാ ചെന്ന് സൊദോം ഗൊമോറയിൽ പാർക്കുന്നു. എന്നാൽ അവിടുത്തെ താളവട്ടങ്ങൾക്കനുസരിച്ച് താൻ ജീവിച്ചപ്പോൾ ശാപത്തിന് ഇടയായിത്തീർന്നു. തന്റെ പെൺമക്കൾക്ക് ഒരു പിതാക്കന്മാർക്ക് ഉണ്ടാകുവാൻ പാടില്ലാത്ത ശാപഗ്രസ്തമായ അനുഭവത്തിലേക്ക് ചെന്നെത്തുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ അബ്രഹാമിന്റെ ജീവിതത്തിലോ അബ്രഹാം ചെന്നിടത്തെല്ലാം യാഗപീഠം കെട്ടുപണി ചെയ്ത് ദൈവത്തെ ആരാധിച്ചതായി ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതാണ് പ്രിയമുള്ളവരെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒരുപക്ഷെ താങ്കൾ എന്നെ ഈ ദൈവവചനം കേൾക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിലായിരിക്കാം, ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലായിരിക്കാം, എവിടെയും ആയിക്കൊള്ളട്ടെ, എവിടെയായിരുന്നാലും ഒരു ദൈവ പൈതലിന് ഒരു പ്രമാണമുണ്ട്. ആ പ്രമാണത്തിൽ നിന്നും വലത്തോട്ടോ ഇടത്തോട്ടോ മാറുവാൻ പാടില്ല. അങ്ങനെ ആ പ്രമാണം പാലിച്ച് ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിച്ച ഒരു തലമുറയുടെ പിൻതലമുറക്കാരാണ് ഇന്നത്തെ കേരളത്തിലെ ക്രൈസ്തവ ജനം. ആ ജനത്തോട് ദൈവത്തിന്റെ വാഗ്ദത്തം കൊണ്ടാണ് ലോകമെമ്പാടും ദൈവം നമ്മെ അനുഗ്രഹിച്ച് ഉയർത്തിയിരിക്കുന്നത്. ആകയാൽ വന്ന വഴി മറക്കാതെ ആ പാത പിൻപറ്റിക്കൊണ്ട് ഇടവും വലവും തിരിയുവാൻ പാടില്ല. ദൈവപ്രകാരം നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു, വഴി ഇതാകുന്നു മകനെ മകളെ എന്നുള്ള ഇമ്പ ശബ്ദം നമ്മുടെ കാതിൽ മുഴങ്ങുന്നുണ്ട്. അത് കേൾക്കുവാൻ എന്റെ യുവ സഹോദരി സഹോദരങ്ങളെ നിങ്ങൾക്ക് ഇടയാവട്ടെ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നമ്മെ പലതിലേക്കും നയിക്കുന്നുണ്ട്. കൂട്ടുകാരുടെ വളരെ ശക്തമായ പ്രലോഭനം പലപ്പോഴും വഴിവിളിച്ച ജീവിതത്തിലേക്ക് നമ്മളെ എത്തിക്കുമാറുണ്ട്. ആരാധനയ്ക്ക് സ്ഥാനമില്ല, പ്രാർത്ഥനയ്ക്ക് സ്ഥാനമില്ല, ദൈവവചന പഠനത്തിന് സ്ഥാനമില്ല. ഇവയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സ്വന്തം ഇഷ്ടങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാം എത്തി നിൽക്കുന്നു. എന്നാൽ 8 വയസ്സിൽ രാജാവായി തീർന്ന യോശിയാവിന് ഒരു മാതൃകയും മുൻപിലില്ല. മാതൃകകൾ മുഴുവനും വഴിപിഴച്ച ജീവിതങ്ങളാണ്. എന്നാൽ തന്റെ പിതാവായ ദാവീദിന്റെ വഴി കണ്ടെത്തി ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ അതിൽ തന്നെ നിന്നു. ഓർക്കണം, വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അത് അവന്റെ യൗവന കാലത്താണ്. അവന്റെ സഭാപ്രസംഗം നമ്മളെ ഓർമ്മിപ്പിക്കാണ്, യൗവനക്കാര, യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. നമ്മുടെ യൗവനം തീർച്ചയായും കൊഴിഞ്ഞു വീഴും. കാലമുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ യൗവനത്തിന്റെ ചുടുരക്തം അടങ്ങുന്ന ഒതുങ്ങുന്ന ഒരു ദിനം വരും. അപ്പോൾ പഴയ കാലങ്ങളെ ഓർത്ത് ദുഃഖിക്കാതെ തന്ന ആയുസ്, ആരോഗ്യം, ചുറുചുറുക്ക് കർത്താവിന് വേണ്ടി ഓടുവാൻ, കർത്താവിന്റെ പാതയിൽ കൂടെ മുന്നോട്ട് പോയി എന്നുള്ള വ്യക്തമായ ധൈര്യത്തോടെ മുന്നേറുവാൻ തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. ആകയാൽ ഓർക്കുക, ദൈവം
ഇസ്രായേൽ ജനത്തിന് യഹൂദ ദേശത്തിന് അനർത്ഥം വരുമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഹുൽദ പ്രവാചകി പറയുകയാണ്, ആ ദേശത്ത് അനർത്ഥം വരുത്തുമ്പോൾ ദൂതന്മാരായി നിങ്ങളെ എന്റെ അടുക്കൽ അയച്ചിരിക്കുന്ന ആ വ്യക്തിയാകുന്ന യോശിയാവിനെ ആ അനർത്ഥത്തിൽ നിന്നും ദൈവം വിടുവിക്കും. എന്താണ് കാരണം? ഒന്ന്, യോശിയാവിൽ ഒരു വാഗ്ദത്തമുണ്ടായിരുന്നു. രണ്ട്, യോശിയാവ് തന്റെ പിതാവായ ദാവീദിന്റെ വഴിയിൽ നിന്നും ഇടത്തോട്ടോ വലത്തോട്ടോ മാറി യാത്ര ചെയ്തില്ല. തനിക്ക് ലഭിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട പാത പിന്തുടരുവാൻ ഇതാ യോശിയാവ് തയ്യാറായി. ദൈവമക്കളെ, നമുക്ക് ലഭിക്കപ്പെട്ട സൺഡേ സ്കൂളുകൾ, ആരാധനകൾ, മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കപ്പെട്ട ആത്മീയ ചിന്തകൾ ഇവ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുവാനിടയാവട്ടെ. അങ്ങനെ ആയാൽ അനർത്ഥം നമുക്ക് ചുറ്റും പതിയിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും വിടുവിക്കുന്നവനായ ദൈവമാ. ആകയാൽ ആ വിടുതൽ എന്റെ ശ്രോതാക്കളായ എല്ലാ ദൈവമക്കൾക്കും ലഭ്യമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് ഈ ചിന്ത പൂർത്തീകരിക്കുവാൻ കഴിയാത്തത് കൊണ്ട് ഇതിന്റെ രണ്ടാം ഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കുവാനിടയാകും. പ്രാർത്ഥനയോടെ അടുത്ത എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. ആകയാൽ യോശിയാവിനെ വിടുവിച്ച ദൈവം എന്നെയും നിങ്ങളെയും വിടുവിക്കുവാൻ മതിയായവനാണ്. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം, ദൈവിക വാഗ്ദത്തം പ്രാപിക്കാം, തലകളെ വണക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരു രാജ്യം മുഴുവനും ദൈവിക വാഗ്ദത്ത പ്രകാരം, ദൈവിക കൽപ്പന പ്രകാരം, ദൈവിക അരുളപ്പാട് പ്രകാരം അനർത്ഥത്തിലേക്ക് വഴുതി വീഴുമ്പോൾ ദൈവിക വാഗ്ദത്തമുണ്ടായിരുന്ന യോശിയാവ്, ദൈവ വഴിയിൽ നിന്നും ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതിരുന്ന യോശിയാവ് അനർത്ഥത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുമെന്ന് ഹുൽദ പ്രവാചകി വിളിച്ചു പറഞ്ഞുവല്ലോ. ഈ നാളുകളിൽ ഞങ്ങൾക്ക് ചുറ്റും അനർത്ഥങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അവയിൽ നിന്നും വിടുതൽ പ്രാപിക്കണമെങ്കിൽ ദൈവ വാഗ്ദത്തം പ്രാപിക്കണമെന്നും ദൈവ വഴിയിൽ നിന്നും വിട്ടുമാറാതെ ദൈവിക പാതയിൽ കൂടെ മാത്രം സഞ്ചരിക്കണമെന്നും ഇന്ന് ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനാൽ സ്തോത്രം. ആകയാൽ യോശിയാവിന്റെ നല്ല പാത പിൻപറ്റിക്കൊണ്ട് അങ്ങയെ പിന്തുടരുവാൻ ഞങ്ങളെ ഇവിടുന്ന് സഹായിക്കണമേ. അങ്ങനെ അനർത്ഥത്തിൽ നിന്നും വിടുവിക്കുന്ന വലിയവനായ ദൈവത്തെ കണ്ടുമുട്ടി ഞങ്ങളുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനിടയാക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നാം ഇന്ന് കേട്ടതുപോലെ യോശിയാവിന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിലും അന്വർത്ഥമാക്കാം. ഇതിന്റെ ബാക്കി ഭാഗം ദൈവേശമായാൽ അടുത്ത എപ്പിസോഡിൽ കേൾക്കുവാൻ പ്രാർത്ഥനയോടെ കടന്നു വരിക. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത കുടുംബത്തോടുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറുകൾ, ഇമെയിൽ ഐഡികൾ എന്നിവയിൽ കൂടെ ഞങ്ങളുമായി ബന്ധപ്പെടുക. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.